ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ ബെഡ്റൂമൊക്കെ നല്ല എപ്പോഴും നല്ല ഫ്രഷായിട്ടും നല്ല നീറ്റായിട്ടും എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളെ ബെഡൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കത് വെയിലത്തിട്ട് ഉണക്കാനൊന്നും കഴിയില്ല. അപ്പം അങ്ങനെ കഴിയാത്ത സമയത്ത് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, പൗഡർ ഉപയോഗിച്ചിട്ട് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൗഡർ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പൗഡർ ഇതുപോലെ കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായി ഇട്ട് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് അത് തുടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബെഡ് നല്ല നീറ്റായി കിട്ടുകയും ചെയ്യും, ബെഡ് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൂമിനകത്തേക്ക് വരുമ്പോൾ റൂം നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെഡ് നല്ല നീറ്റായിരിക്കുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ബെഡ് ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മളെ റൂം അത്ര നല്ല വൃത്തിയായിട്ട് ഇരിക്കണം എന്നില്ല. നമ്മൾ ബെഡ്ഷീറ്റ് എങ്ങനെയാണോ നല്ല നീറ്റായിട്ട് വിരിച്ചിരുന്നത്, അതാവും ബെഡ്റൂമിൻ്റെ ഒരു ഭംഗി അല്ലേ. ചുളിവൊന്നും വരാതെ കുട്ടികളൊക്കെ എത്ര ചാടി മറിഞ്ഞാലും നല്ല നീറ്റായിട്ട് തന്നെ ബെഡ്ഷീറ്റ് എങ്ങനെ വിരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ആദ്യം തന്നെ നമ്മൾ സാധാരണ വിരിക്കുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് നാല് ഭാഗത്തേക്കും ഒരേ ലെവലിൽ വിരിച്ചിടുക. അപ്പോൾ നമ്മൾ സാധാരണ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മളെ ബെഡിൻ്റെ സൈസിനനുസരിച്ച് വേണം ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ. എപ്പോഴും കുറച്ച് വലുപ്പത്തിലുള്ള ബെഡ്ഷീറ്റ് വാങ്ങിച്ചാലേ നമുക്ക് നല്ല നീറ്റായിട്ട് വിരിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാനത് വിരിച്ചിട്ടതിൻ്റെ ശേഷം ഒരു ഭാഗം ശരിക്കും അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ബാക്കിയുള്ള ഭാഗം വലിച്ചു പിടിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ രണ്ട് സൈഡും ഞാനിപ്പോൾ നന്നായിട്ട് അതിനകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കോർണർ നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ച് ഇതുപോലെ അതിനകത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഈസിയാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു കോർണർ ഞാൻ നന്നായിട്ട് അതിനകത്തേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം ആദ്യം നന്നായിട്ട് അതിനകത്തേക്ക് ആക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ കോർണർ പിടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളെ കുട്ടികളെ എത്ര ചാടി കളിച്ചാലും എങ്ങനെ ചെയ്താലും ഈ ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവേ ചുളിയേ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. നല്ല ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്കും ഇത് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അടുത്തത്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം, കുട്ടികൾക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ തിരക്കുള്ള സമയത്ത് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് വെക്കാറ്. ബെഡ്ഷീറ്റിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ആ ഒരു കോർണർ ട്രയാങ്കിൾ ഷേപ്പിൽ പിടിച്ചിട്ട് ഒന്ന് കെട്ടിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴും ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ രണ്ട് ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ തറ തുടക്കുന്ന സമയത്ത് നമ്മൾ പല ഫ്ലോർ ക്ലീനറും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് ഷാമ്പു അതിൽ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി. അത് ഒഴിച്ചിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തറ നല്ല നീറ്റായിരിക്കുകയും ചെയ്യും, നമ്മളെ വീട്ടിനകത്ത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കീ നമ്മളെ ബാഗിൽ വെച്ചാൽ അത് പുറത്ത് പോയി വന്നാൽ അത് തിരഞ്ഞെടുക്കാൻ ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് എല്ലാവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മളെ കീയിൽ കെട്ടിയിട്ട് നമ്മളെ ബാഗിൽ സിപ്പിൻ്റെ ആ ഒരു ഹോളിൽ ഇതുപോലെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വന്നാൽ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ്. അടുത്തതായിട്ട് നമ്മളെല്ലാവരും സൂചിയും നൂലൊക്കെ കോർത്തെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചിലർക്കെങ്കിലും അത് കോർത്തെടുക്കാൻ
മടിയുള്ളവരും ഉണ്ടാവും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവും. അപ്പോൾ ചിലർ അത് പെട്ടെന്ന് തന്നെ കോർത്തെടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് നമ്മൾ സാധാരണ കോർത്തെടുക്കാതെ എങ്ങനെയാണ് കോർത്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മളിതുപോലെ കയ്യിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കാൻ പാടില്ല, തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് കയ്യിൽ വെച്ച് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ആ നൂല് അതിനകത്തേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പ് പിടിച്ചിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നൂല് നമുക്ക് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും. കണ്ടില്ല, ഞാൻ കയ്യിൽ വെച്ചിട്ട് അമർത്തി പിടിച്ച് കോർത്തെടുത്തതാണ്. ഇനിയിപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ചകിരിനാരുണ്ടാവുമല്ലോ, ആ ചകിരിനാര് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നൂലിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചകിരിനാരിൻ്റെ അറ്റത്ത് നല്ല ഷാർപ്പായിരിക്കുമല്ലോ, ആ ഒരു രണ്ട് ഭാഗവും സൂചിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ നൂല് പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. അടുത്തതും പൗഡർ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ പൗഡർ നമ്മൾ സാധാരണ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ അത് ഒഴിവാക്കല്ലേ ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാതെ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ഒരു ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് പൗഡർ ആക്കിയിട്ട് അത് ചെറുതായി ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാനത് ചെറുതാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡ്രസ്സൊക്കെ വെക്കുന്ന ഷെൽഫിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള പാർട്ടി വെയർ ഡ്രസ്സുകളിലൊക്കെ മടക്കിയിട്ട് അതിനകത്ത് ഈ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലല്ലോ, അപ്പോൾ കുറച്ച് കാലം ഉപയോഗിക്കാതെ വെക്കുന്ന ഡ്രസ്സുകളിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഡ്രസ്സ് നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു പൂത്ത സ്മെല്ലൊന്നും ഉണ്ടാവാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഡ്രസ്സിനകത്ത് മാത്രമല്ല, മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഷൂ ഒക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഷൂ ഒക്കെ നന്നായി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷൂവിനകത്തുള്ള സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മളെ വീട്ടിലൊക്കെ നെയ്യുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ബീഫ് ചിക്കൻ കറി അങ്ങനത്തെ ഒക്കെ കഴിച്ചാൽ നമ്മളെ പാത്രം കഴുകിയാലും ആ സ്ക്രബ്ബറും എല്ലാതും ആ ഒരു സ്മെല്ല് വരികയും ചെയ്യും. അത് അത്ര പെട്ടെന്നൊന്നും ക്ലീനായി കിട്ടില്ല, ഒരുപാട് വെള്ളവും ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ നെയ്യുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേറെ വെച്ചിട്ട് അതിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു സ്മെല്ലും പോവും, മാത്രമല്ല ആ ഒരു നെയ്യൊക്കെ അലിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ നേരിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രബ്ബർ നിറച്ച് എണ്ണ ആവുകയും ചെയ്യും, മാത്രമല്ല ആ ഒരു സ്മെല്ല് മറ്റുള്ള പാത്രങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതുമല്ല നല്ല ക്ലീനായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആദ്യം ചെയ്തിട്ട് കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വെള്ളത്തിൽ കഴുകിയെടുത്താലും നല്ല വൃത്തിയായി കിട്ടും. അടുത്തതായിട്ട് നമ്മളെ തറയിൽ നമ്മളെ കയ്യിൽ നിന്ന് എണ്ണ പോയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചെടുത്താലും തുടച്ചെടുത്താലും വീണ്ടും ആ ഒരു എണ്ണയുടെ അംശം അതിലുണ്ടാവും, എന്നിട്ട് കുട്ടികളൊക്കെ വഴിക്ക് വിടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ആ ഒരു എണ്ണ പോയ ഭാഗത്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ തുടച്ചെടുക്കുന്ന പോലെ ഒരു തുണി നനച്ച് ഒന്ന് തുടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. നമ്മൾ കുറേ സമയം സോപ്പും അതൊന്നും ഇട്ട് കഴുകിയെടുക്കേണ്ടി തുടച്ചെടുക്കേണ്ടി ഒരു ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പൗഡർ ഇട്ട് തുടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് പൗഡർ ഇട്ട് തുടച്ചെടുത്തതിൻ്റെ ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്, നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ടൊരു കുഞ്ഞ് ടിപ്പാണ്. ഇപ്പോൾ എല്ലാവരും ട്രിപ്പൊക്കെ പോകാറുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മളെ വീട്ടിലൊക്കെ ഗ്ലൗസ് ഉണ്ടാവില്ലേ, ആ ഗ്ലൗസിൽ ഇതുപോലെ ഓരോന്നിലായിട്ട് ഓരോ ബ്രഷ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമ്മളെല്ലാ ബ്രഷും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനും അതെടുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ടിപ്സൊക്കെ അറിയുമെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.